കിഴക്കേ കൂടല്ലൂരിൻ്റെ പൊന്നോമനിയായ അമ്മച്ചി ഏലിയാമ്മ മുത്തായി നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നു. കുമ്മണ്ണൂർ കുരീക്കുന്നേൽ ചാക്കോയുടെയും മേരിയുടെയും മൂന്നാമത്തെ മകളായി ഏലിയാമ്മ 1934 ജനുവരി 6 ജനിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ കിടങ്ങൂർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്നും കൂദാശകൾ സ്വീകരിച്ചു. കിടങ്ങൂർ സെൻറ്റ് മേരീസ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. 16 വയസ്സിൽ 1950 മെയ് 8 കോക്കാപ്പള്ളി മത്തായിയുടെ സഹധർമ്മിണിയായി തങ്ങളുടെ ദാമ്പത്യ വല്ലരിയിൽ പിറന്ന ആദ്യ കുഞ്ഞിനെ പ്രസവത്തോടെ തന്നെ ദൈവമെടുത്തപ്പോൾ ഉണ്ടായ വേദനയെ അതിജീവിച്ചുകൊണ്ട് ദൈവം സമ്മാനമായി തന്ന വത്സ, ജോളി, തോമസ്, സണ്ണി, സാലി, ഫിലിപ്പ് എന്നീ 6 മക്കളെയും തല്ലും തലോടലും നൽകി വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിച്ചു. മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമായി 43 പേരടങ്ങുന്ന വലിയ കുടുംബത്തിൻ്റെ മുത്തശ്ശി എല്ലാവരെയും സ്നേഹത്തോടെ കാത്തുപോന്നു. 2000 50 വിവാഹ വാർഷികം പുതിയകുന്നേൽ ലൂക്കാച്ചൻ്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. എങ്കിലും 2016 ഒക്ടോബർ 31 തൻ്റെ പൊന്നുമകൾ സാലിയുടെ വേർപാടിൽ അമ്മച്ചി അനുഭവിച്ച ദുഃഖം അതിതീവ്രമായിരുന്നു. കോക്കപ്പള്ളിയിൽ ഏലിയാമ്മയുടെ സേവനം തൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു. കിഴക്കേ കൂടല്ലൂരിനും സമീപ പ്രദേശങ്ങളിലുമുള്ളവർ അത് അനുഭവിച്ചറിഞ്ഞതാണ്. നാവിൽ രുചിയൂറുന്ന മീൻകറിയും സാമ്പാറും കൂട്ടി ചോറുണ്ണാൻ സെയിൻറ്റ് തോമസ് ഹോട്ടലിലേക്ക് എത്തിയിരുന്നവർ ധാരാളം. സെയിൻറ്റ് തോമസ് ഹോട്ടലിൻ്റെ ഓരോ കൽക്കെട്ടിലും അമ്മച്ചിയുടെ വിയർപ്പ് തുള്ളികളാൽ കുതിർന്നിരുന്നു. 1954 പിതൃസ്വത്തായി കിട്ടിയ ചായ്പിലേക്ക് ഒരുപിടി അരിയും ഒരുകെട്ട് വിറകുമായി തറവാട്ടിൽ നിന്നും ഭർത്താവിനോടൊപ്പം മാറി താമസിക്കേണ്ടി വന്നപ്പോൾ കണ്ട സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അതിനേക്കാൾ ഭാരമുണ്ടായിരുന്നു. 2 ശേഷം കിഴക്കേ കൂടല്ലൂരിൻ്റെ 4 കൂടിയ മൂലയിലേക്ക് ഭർത്താവിൻ്റെ സഹോദരൻ ഫിലിപ്പച്ചൻ്റെ അനുഗ്രഹാശിസുകളോടെ ഓലമേഞ്ഞ കെട്ടിടത്തിലേക്ക്. പിന്നീട് 1960 ഓടുപാകുകയുണ്ടായി. 1975 ഇന്നത്തെ വാർക്ക കെട്ടിടത്തിൻ്റെയും രൂപത്തിലേക്ക് മാറ്റം വന്നപ്പോൾ അത് കിഴക്കേ കൂടല്ലൂരിൻ്റെ കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 5:30 കൂടല്ലൂർ പള്ളിയിൽ ആദ്യ മണി മുഴങ്ങുമ്പോൾ ഏലിയാമ്മച്ചിയുടെ സെൻറ് തോമസിൽ ആദ്യവട്ട അപ്പം ചുട്ട് കൊട്ടയിലായി കഴിയും. അധ്വാനശീലമുള്ള ധാരാളം കിഴക്കേ കൂടല്ലൂരുകാർക്ക് നേരത്തെ വിശപ്പകറ്റി തങ്ങളുടെ പണികൾ ആരംഭിക്കാൻ സാധിച്ചതിൻ്റെ ക്രെഡിറ്റ് അമ്മച്ചിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നതിന് 2 പക്ഷമില്ല. ആയിരങ്ങൾക്ക് അന്നദാനത്തിനായി അമ്മച്ചി ആത്മത്യാഗം ചെയ്തു. ആരെങ്കിലും വിശന്നു വന്നാൽ തനിക്കായി മാറ്റിവെച്ചിരിക്കുന്ന അവസാന പറ്റും നൽകാൻ അമ്മച്ചിക്ക് മടിയുണ്ടായിരുന്നില്ല. തൻ്റെ ഓട്ടം കാലക്രമേണ പതിയെ പതിയെയായി. 2016 മുതൽ ഹോട്ടലിലെ ജോലിയെല്ലാം മതിയാക്കി വിശ്രമജീവിതം പ്രാർത്ഥനാത്മകമായി കഴിഞ്ഞു. അന്നു മുതൽ കോക്കാപ്പള്ളി കുടുംബത്തിൻ്റെ ഈ കാരണവത്തി എല്ലാവരുടെയും കാവലാളായി. ഏവരെയും കരുതലോടും വാത്സല്യത്തോടെയും വീക്ഷിച്ച് തൻ്റെ കൊച്ചുമുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. അവിടെ ഇരുന്നാൽ തൻ്റെ ഫിലിപ്പ് കുഞ്ഞിൻ്റെ വീടും സഹോദരൻ ഏപ്പുകുഞ്ഞിൻ്റെ വീടും കവലയിലെ ഓരോ സ്പന്ദനങ്ങളും അങ്ങനെ കൂടല്ലൂരിലെ വിവിധ സംഭവ വികാസങ്ങളും അമ്മച്ചി അറിഞ്ഞിരുന്നു. ലാൻഡ് ഫോൺ കൂടല്ലൂർ കരയിൽ എത്തിയ നാൾ മുതൽ 25/41/14 എല്ലാ കൂടല്ലൂരുകാർക്കും കാണാപ്പാടം. ഈ ഫോണിലൂടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മക്കളുടെയും ക്ഷേമ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. തനിക്ക് ജന്മം നൽകിയ ദൈവത്തോട് നന്ദിയുള്ളവളായി വിജയകരമായ ജീവിതം നയിച്ചതിൻ്റെ ആത്മസംതൃപ്തിയോടെ അവസാന ദിനങ്ങൾ ഏറെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിരുന്നത് മക്കൾ അനുഭവിച്ചറിഞ്ഞിരുന്നു. ആരെയും വിഷമിപ്പിക്കാതെ കഷ്ടപ്പെടുത്താതെ 1 കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റലിൽ തൻ്റെ അവസാന നാളുകൾ ചിലവഴിച്ചു. ഒടുവിൽ അന്ത്യകൂദാശയും സ്വീകരിച്ച് ശാന്തമായി 2018 ഓഗസ്റ്റ് 21 ഉച്ചയ്ക്ക് 12:30 ദൈവസമ്മാനത്തിനായി യാത്രയായി. സ്നേഹമുള്ള നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഇനി ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഓർമ്മകളിലും മാത്രം.